എല്ലാവർക്കും ഡ്രീംസ് അൺലിമിറ്റഡിന്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പിവറ്റ് പോയിന്റ്സ് ആണ്. പിവറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിവറ്റ് പോയിന്റ് നമ്മൾ എല്ലാവരും തന്നെ ഒരു കോമൺലി യൂസ് ചെയ്യുന്നൊരു ഇൻഡിക്കേറ്ററാണ്. എന്നാൽ പിവറ്റ് പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ക്ലോസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് എടുത്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ ടെക്നിക്കൽ ചാർട്ടിൽ പോയിട്ട് നമ്മൾ പിവറ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ പ്രൈസ് ആ പിവറ്റ് പോയിന്റിൻ്റെ മുകളിലാണെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും, താഴെയാണെങ്കിൽ ബിയറിഷ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റ് എടുക്കും, നമുക്ക് അതിൻ്റെ മുകളിലും താഴെയും ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ പറ്റും. അത് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ചെയ്യുക. സെക്കൻഡ് ലെവൽസ് വരുന്ന വെച്ചാൽ സെക്കൻഡ് ടാർഗറ്റ് സെക്കൻഡ് സപ്പോർട്ടുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് രാവിലെ തന്നെ നല്ല ഹൈ ബുള്ളിഷ്, എൻ്റെ പിവറ്റ് പോയിൻറ്റിനെക്കാട്ടിന് മുകളിൽ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് നോക്കണേ നമ്മൾ കുറച്ച് നേരം വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് കളിക്കുകയാണെങ്കിൽ ആ ഉറപ്പായിട്ടും ആ ഇത് പിവറ്റിലോട്ട് അട്രാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ വീണ്ടും ബുള്ളിഷായിട്ട് മുകളിലോട്ട് കയറി പോകുന്നതിന് മുമ്പ് തന്നെ ആ പിവറ്റ് പോയിൻറ്റിലോട്ട് ഒന്ന് അട്രാക്റ്റ് ആയിട്ട് ആ പിവറ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വീണ്ടും കയറി ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. സപ്പോസ് അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ അഥവാ പിവറ്റ് പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് താഴോട്ട് അടുത്ത സപ്പോർട്ട് ഇത് തേടി പോകും. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഇപ്പം കാണാം. നമുക്കിത് പിവറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ വരും, ആപ്ലിക്കേഷൻ വന്നിട്ട് നമുക്ക് ഏത് സ്ക്രിപ്റ്റാണോ വേണ്ടത് ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ചാർട്ട് കാണാൻ പറ്റും. ആ ചാർട്ട് ബൈ ഡിഫോൾട്ട് പിവറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം പിവറ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന്. ഇത് ക്ലിയർ ചെയ്യുക. ഞാൻ അന്ന് സൂപ്പർ ട്രെൻഡ് കാണിച്ച പോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ എടുക്കുക, ഇൻഡിക്കേറ്ററിൽ പിവറ്റ് പോയിൻറ്റ്സ് എടുക്കുക. ഓക്കെ, പിവറ്റ് പോയിൻ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സെൻട്രലിൽ 3273 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ലൈൻ കാണാം. ആ പോയിൻ്റാണ് പിവറ്റ് പോയിൻ്റ്. അതിൻ്റെ ടോപ്പിൽ രണ്ട് റെഡ് ലൈനും താഴെ രണ്ട് ഗ്രീൻ ലൈനും കാണാം. ആ ഗ്രീൻ ലൈനാണ് സപ്പോർട്ട്, ആ ടോപ്പിലത്തെ രണ്ട് റെഡ് ലൈനാണ് റെസിസ്റ്റൻസ്. അപ്പം സപ്പോർട്ടിൽ ബൈ ചെയ്യുക, റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ആ പിവറ്റ് എന്ന് പറഞ്ഞാൽ പിവറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നലത്തെ ക്ലോസിംഗ് റേറ്റ് വെച്ചിട്ടാണ്. അതിപ്പോൾ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലും ഇത് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ മാത്രം ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇന്നലെ ബാജ് ഫിനാൻസ് ഓപ്പൺ ചെയ്ത് ആ തേർഡ് കാൻഡിൽ രണ്ട് വട്ടം 3273 ബ്രേക്ക് ചെയ്തു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചാൽ എൻ്റെ ക്ലോസിംഗ് വരുമ്പോഴത്തേക്കും അത് താഴെയാണ്, മീൻസ് സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ 50 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ ആ പിവറ്റിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ ബൈയിലോട്ട് നീങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ അതുവരെ നമ്മൾ സെല്ലായിരിക്കണം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് ക്യാൻഡിൽ നല്ലൊരു സെൽ ഓപ്ഷനാണ്. അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് അടുത്ത സപ്പോർട്ട്, താഴത്തെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് പോയി. ഇപ്പം നോർമലി ഞാൻ ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ ആ ഫസ്റ്റ് സപ്പോർട്ടില്ല, ഫസ്റ്റ് സപ്പോർട്ട് ഞാനൊരു ടാർഗറ്റ് വെക്കും. ടാർഗറ്റ് വെച്ചിട്ട് അത് ബ്രേക്കായിട്ട് അടുത്ത ക്യാൻഡിൽ താഴോട്ട് പോയി പൊട്ടിയല്ലോ. ആ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 5th ഒരു ചെറിയ ക്യാൻഡിൽ ആ ക്യാൻഡിൽ അതിൻ്റെ താഴെ ആ സപ്പോർട്ടിൻ്റെ താഴെ വീണ്ടും സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഞാൻ സെല്ലെടുത്തു. ആ സെല്ലെടുത്ത് കഴിഞ്ഞ് നോക്കി അത് വീണ്ടും ആ സപ്പോർട്ട് ലൈനിൻ്റെ മുകളിൽ വന്നാലും അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. ഒരു 4 വട്ടം ബ്രേക്കൗട്ട് നോക്കിയാലും സസ്റ്റെയിൻ ചെയ്തില്ല. വീണ്ടും അത് താഴെ പൊട്ടിയിട്ട് 3200 അടുത്ത് ലെവലിൽ വന്നു. അപ്പം ഏകദേശം അവിടുന്ന് അതെല്ലാം അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാം അവിടെ നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. കാരണം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഈ ഗ്രീൻ ക്യാൻഡിൽ ചില ഇപ്പം കാണാം 3 തവണ താഴോട്ടൊരു ഡ്രോപ്പ് വന്നാലും ഏകദേശം ആ പോയിൻ്റിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു ഇൻഡിക്കേറ്ററാണ് അവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരിക്കൽ. അവിടെ നമ്മൾ ബുക്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഒരിക്കലും ബൈ ചാൻസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് വലിയൊരു ക്യാൻഡിൽ ഉണ്ട്. ആ അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരിക്കലും ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പം ഇത് സപ്പോർട്ട് നല്ലത് റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഐഡിയലി പറയുമ്പോൾ സപ്പോർട്ട് വേണം, പക്ഷേ ഇപ്പം നമ്മുടേത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് ഇവിടെ വന്നിട്ട് വീണ്ടും അത്
ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഇത് ക്ലോസിംഗ് ആയി. ആ ക്ലോസിംഗ് ആകുമ്പോഴത്തേക്കും ഇതൊരു ബൈ ക്യാൻഡിലാണ്, മീൻസ് ബൈ ഇതാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കെന്ന് വെച്ചാൽ 3-2, 3-7 ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ബൈ ആണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് പൊസിഷൻ ബൈ ആണ്. ഇത് ഇനി നമുക്ക് അടുത്തവണ സെല്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബൈ ഇതെന്ന് വെച്ചാൽ 3-2, 7-3 അടുത്ത് എവിടെയെങ്കിലും വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അഥവാ ഈ 3-2, 3-7 എന്നുള്ള ഈ താഴെ കാണുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ നിന്നാൽ മാത്രമേ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ആകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ലോട്ട് മാത്രം നോക്കും, എന്നിട്ട് പിവറ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ബയ്യോ സെല്ലോ എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഈ പിവറ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്യുന്നു, ഒരു ക്യാൻഡിൽ അതിൻ്റെ ടോപ്പിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബയ്യിലോട്ട് പോകും, ഇല്ലെങ്കിൽ വീണ്ടും അവിടുന്ന് സെല്ലിലോട്ട് വരും. അത് ആ മാർക്കറ്റിൻ്റെ ഡിപ്പെൻസും പിന്നെ ഓവറോൾ ട്രെൻഡും വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇത് പിവറ്റ് മാത്രമാണ് കാണിച്ചത്, പക്ഷേ ഞാൻ പിവറ്റിൻ്റെ കൂടെ ഞാൻ സൂപ്പർ ട്രെൻഡ് കൂടെ എടുക്കും. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ സൂപ്പർ ട്രെൻഡുണ്ട്. ഓക്കെ, സൂപ്പർ ട്രെൻഡ് ഇവിടെ സെല്ലാണ് പറഞ്ഞേക്കുന്നത്, ഇത് കണ്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3-2, 7-2 ആണ് സൂപ്പർ ട്രെൻഡ്, എൻ്റെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ പിവറ്റും അവിടെയാണ്. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഈ പോയിൻ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ണും പൂട്ടി അത് സെല്ല് ചെയ്യും. കണ്ണും പൂട്ടി സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് റിസ്ക് കുറവാണ്, എന്നുവെച്ചാൽ വീണ്ടും ഇത് താഴോട്ട് വരാണ്. ഇപ്പോഴത്തെ നിലവിൽ ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ ആണ് പോലും ചെറിയൊരു പോയിൻ്റ്, ഒരു 10-25 പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യും. സെല്ല് ചെയ്തിട്ട് ഈ സൂപ്പർ ട്രെൻഡും പിവറ്റും കൂടെ ഒരുമിച്ച് ബ്രേക്ക് ആകാൻ ചാൻസ് കുറവാണ്. അങ്ങനത്തെ ബ്രേക്കായി മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ കണ്ണും പൂട്ടി ഞാൻ ബൈ ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ RSI കൂടി ഇടും. RSI നമുക്കിവിടെ കാണാൻ പറ്റും. RSI ഇപ്പോൾ 47 ഇതാണ് RSI. ഓക്കെ, RSI ഇപ്പം ഒരു ന്യൂട്രൽ ലെവലിലാണ് നിൽക്കുന്നത്. ന്യൂട്രൽ ലെവൽ എന്ന് പറഞ്ഞാൽ ബൈയും സെല്ലും നമുക്ക് ഇത് ചെയ്യുന്നില്ല, പക്ഷേ RSI മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മെയിനായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഈ പിവറ്റ് പോയിൻ്റ് സൂപ്പർ ട്രെൻഡുമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ഉണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സജഷൻസ് തരിക. അപ്പോൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കാം. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു ബേസിക് ഒരു ഇതെന്ന് വെച്ചാൽ ആൾക്കാരെ കൂടുതൽ അവെയറാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മുടെ ഈ ഡെയിലി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റിസ്ക് പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ട്രേഡ് ചെയ്യാണ്ട് എന്താണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് നോക്കിയിട്ട് ആ രീതിക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ.